എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ചിന്ത ഈ ഓഫ് വൈറ്റ് ലാബ്രഡോർ ചുമന്ന ലാബ്രഡോർ ആകുന്നത് എങ്ങനെയെന്നുള്ളത്. എൻ്റെ ശ്രദ്ധയിൽ വന്നു, ഞാൻ അനുഭവിച്ചറിയുന്നതുമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇത് ചിലപ്പം തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ശരിയായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ കയ്യിൽ ഈ ശരിക്കും ലാബ്രഡോർ പപ്പിയെ കിട്ടും, നല്ല തൂവുള്ള കളറാണ്. ആദ്യം നമ്മളതിനെ കാണുന്ന സമയത്തും തൂവുള്ള കളറാണ്. അതിന് ശേഷം അതിൻ്റെ ഫേസിലൊക്കെ ഒരു ചുമന്ന കളർ വരാൻ തുടങ്ങി. ഇത് ഓഫ് വൈറ്റ് കളറാണ് എന്ന് തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം പറയുണ്ടായി, ഈ നായ തന്ന ആൾ പറയുണ്ടായി. പക്ഷേ ഞാൻ ഈ നായക്കുട്ടി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ വൈറ്റായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നായകൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ കളറ് മാറി ഒരു ചുവപ്പും മഞ്ഞയും എല്ലാം കൂടെ കലർന്ന ഒരു കളറാണ്. ഓഫ് വൈറ്റിനേക്കാളും ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ചുവന്ന കൂടിയ കളർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കളർ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളൊരു ചിന്തയാണ് ഞാനിപ്പം പങ്കുവയ്ക്കുന്നത്. എൻ്റെ കയ്യിൽ നായക്കുട്ടിയെ കിട്ടുന്ന സമയത്ത് വെള്ള കളറായിരുന്നു. അതിനുശേഷം ഒരു ചുവപ്പ് കളർ കയറിയത് കണ്ടു. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും ഈ നായക്കുട്ടിയെ വൃത്തിയാക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ വൃത്തിയാക്കി 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 ആ ചുവന്ന കളറ് കൂടുതൽ ആ ബോഡിയിൽ നിന്നില്ലാതായി. ഡെയിലി ഉള്ള ഇതിൻ്റെ വൃത്തിയാക്കൽ, പ്രത്യേകിച്ചും അതിൻ്റെ ബോഡി രോമങ്ങൾ ചീകി വൃത്തിയാക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ നായയിൽ തീർച്ചയായിട്ടും ആ വെള്ളക്കളർ കൂടുതലായി കൂടുതലായി കണ്ടു തുടങ്ങി. ആ പ്രത്യേകിച്ചും ഇത് ചെളിയിലൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചെളി പറ്റിയാണ് ഈ ചുവന്ന കളർ കൂടുതലായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞാണ്. ചെയ്യുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ചീപ്പ് എടുത്ത അന്നര തന്നെ നേരെ വന്ന് വെച്ച് ആൾ വന്ന് വെച്ച് എൻ്റെ കീഴ് വന്ന് എടുത്ത് മേളിക്കൊണ്ടിരിക്കണം. വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സിംബയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ തൊട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഇവിടെ നമ്മൾ വീട്ടിലകത്താണ് കൂടുതലായിട്ടും ഇടാറുള്ളത്. വെളിയിലൊരു ശരിക്കും നായയുടെ കൂടുണ്ട്, വീടിനുള്ളിലും ഉണ്ട്. അപ്പം വീടിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവനെ ഈ മണ്ണിൽ കിടന്ന് കളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഈ മണ്ണിൽ കിടന്ന് കളിക്കുമ്പോൾ ആ മണ്ണ് ഈ ശരിക്കും സിംബയുടെ ദേഹത്താകുകയും പ്രത്യേകിച്ചും കാലിൻ്റെ അടിഭാഗങ്ങളിലും ഈ വയറിൻ്റെ അടിഭാഗങ്ങളിലും തലയിലും ഒക്കെ ഒരുപാട് മണ്ണ് പൊതിയാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെയാകുന്ന ആ ഭാഗങ്ങളിൽ ഈ വെള്ളക്കളർ മാറി ചുവന്ന കളർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ എത്ര ചീകി ക്ലീൻ ആക്കിയാലും കാലിൻ്റെ അടിയും അല്ലെങ്കിൽ വയറിൻ്റെ അടിഭാഗവും ഒക്കെ ക്ലീൻ ആകാൻ ഒരുപാട് പാടാണ്. അപ്പം അങ്ങനെ പറ്റി, അതായത് സ്ഥിരമായിട്ട് മണ്ണിൽ കിടക്കുമ്പം അങ്ങനെ പറ്റുന്ന ആ മണ്ണിൻ്റെ നിറം ഈ ബോഡിയായിട്ട് ചേരുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയാണ് കൂടുതലും ഈ നായ്ക്കുട്ടികളിലെ അല്ല നായകളിലെ ഈ വെള്ള കളർ മാറി ഈ ചുവന്ന കളറിലേക്ക് വരുന്നത്. സ്ഥിരമായി ചെയ്യുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം കാണാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, കാരണം വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു നായ ഉണ്ടായിരുന്നു, അവൻ ഇതുപോലെ തന്നെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ നിറം നല്ല ക്ലിയർ വെള്ള തന്നെയായിരുന്നു. ഓഫ് വൈറ്റ് നായ എന്ന് പറഞ്ഞ് കൊടുത്ത നായയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചിലപ്പം ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തുക. ഈ വയറിൻ്റെ അടിഭാഗം ചെയ്യുന്നത് ഭയങ്കര താല്പര്യമെടുക്കുന്ന ഇതാണ്. ഈ കാലിട്ട് ചെയ്യുന്നുണ്ട്, കാലുണ്ടോ? കാലിട്ട് ഇറ്റി എടുക്കുന്ന ഇഷ്ടം, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാകമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഒരു നായയെ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യുക, എന്നും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ആ കളറിനകത്ത് ഈ ഒരു ചുവന്ന കളറൊക്കെ ഉണ്ടാകുന്നത് ഈ ചെളി മൂലം തന്നെയാണ് ഉണ്ടാകുക. ശരിക്കും പറയുകയാണെങ്കിൽ അവൻ്റെ കളർ ഇതാണ്, ഈ ഒരു ഓഫ് വൈറ്റാണ്.
പക്ഷെ ഈ കളറുകളെല്ലാം ഈ താഴെ നമുക്ക് പറ്റുന്ന ഈ ചെളി മൂലം ഉണ്ടാകുന്നതാണ്. ഡെയിലി ജീവിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ പൊടിയും ചെളിയൊക്കെ ദേഹത്തിൽ നിന്ന് പോവുകയും പ്രാണികളൊന്നും അല്ലെങ്കിൽ തീരെ ചെറിയ പൊടിയൊക്കെ കയറി അവന് ചൊറിച്ചിലുണ്ടാകുവാനും അല്ലെങ്കിൽ സ്കിന്നിന് അലർജികൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കൂടുതൽ. പാല് കുടിക്കുന്ന സമയത്ത് ഈ ചെവി പാലിനകത്ത് ആകാൻ സാധ്യത കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്കിന്നിനൊക്കെ അവിടെ പാടുണ്ടാകാനുള്ള സാഹചര്യം കൂടുതൽ. ചെവി വലുതായതുകൊണ്ട് പാലിൻ്റെ പാത്രത്തിനകത്ത് ഇത് കയറാൻ സാധ്യത കൂടുതൽ. സ്കിന്നിന് ഈ പാടുണ്ടാകുന്നത് അതുമൂലം തന്നെയാണ്. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്യണം. ഈ വാലുകളുടെ അറ്റത്തെ ഈ ചെളി അല്ലെങ്കിൽ ഈ ചുവന്ന കളർ കാണുമ്പോൾ അവൻ്റെ നിറം ഇതാണ്. പക്ഷെ അവനെ ഈ ചെളിയിലൊക്കെ വാലിട്ട് വാലിട്ട് വരയ്ക്കുന്ന നോക്കിക്കൊണ്ടാണ് ഈ ഒരു കളർ ഉണ്ടാകുന്നത്.